എനിക്ക് വായിച്ചു കിട്ടിയ അറിവുകളും അതിലേറ്റവും പ്രധാനം നാറ്റ് ഹാൻ എന്ന് പറയുന്ന വിയറ്റ്നാംകാരനായ ഒരു ബുദ്ധ ദാർശനികന് എഴുതിയ പുസ്തകമാണ്. അത് മലയാളത്തിലുള്ളതാണ്. പഴയ പാത പുതിയ മേഘങ്ങൾ എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ പേര്. ബോബി തോമസിൻ്റെ ശ്രമണബുദ്ധനും എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ്. കുമാരനാശാൻ്റെ ബുദ്ധചരിതവും അംബേദ്കറുടെ ബുദ്ധചിന്തകളും ഞാൻ ഈ പ്രഭാഷണത്തിന് വേണ്ടി ആശ്രയിച്ച പുസ്തകങ്ങളാണ്. സ്വാഭാവികമായി അതിനോടൊപ്പം എൻ്റെ ഒരു ചെറിയ എൻ്റേതായ സംഭാവനയും അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് അവസാന ദിവസമാണ്. ബുധൻ തീർച്ചയായിട്ടും ഒരത്ഭുതമായിരുന്നു. ലോക മാനവ ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസിയായ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും മഹത്വപൂർണമായ രൂപമാണ് ബുദ്ധൻ്റേത്. ഇതുവരെയുള്ള ലോകത്തിലെ ഏത് പൊതുപ്രവർത്തകനും പൊതുപ്രവർത്തനം കൊണ്ട് ബുദ്ധനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇന്ത്യ ബുദ്ധനെയാണ് മാതൃകയായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ലോകത്തെ നയിക്കുമെന്ന് മാത്രമല്ല, ലോകം ഇന്ത്യയെ ഗുരുവായി കണ്ടേനെ. അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇത് വരുന്ന വർഷവും എന്തുകൊണ്ട് ബുദ്ധൻ്റെ ചിന്തകൾ ഇന്ത്യ പൂർണ്ണമായി സ്വീകരിക്കപ്പെടാതെ പോയി, പുറത്തതെങ്ങനെയാണ് പലതരത്തിൽ സ്വീകരിക്കപ്പെട്ടത്, അത് ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് അഞ്ചാമത്തെ ദിവസം എന്ന നിലയിൽ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ബുദ്ധൻ ഇന്ത്യയിൽ അംബേദ്കർ ബുദ്ധനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ഏറ്റവും നന്നായി പൊരുതിയാളെന്ന നിലയിലാണ്. പക്ഷേ അതിൽ ശരിയുടെ അംശം എത്രയെന്നുള്ളത് ഇനിയും അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ബുദ്ധൻ്റെ ശിഷ്യന്മാരിൽ വലിയൊരു പങ്ക് ബ്രാഹ്മണരായിരുന്നു. പക്ഷേ ബുദ്ധൻ പൗരോഹിത്യത്തിനെതിരായിരുന്നു. അറിവുള്ള ബ്രാഹ്മണരെയെല്ലാം ബുദ്ധൻ ബഹുമാനിച്ചിരുന്നു. മാത്രമല്ല അവരോട് ബുദ്ധൻ തർക്കിച്ച് തോൽപ്പിക്കാനല്ല പരിശ്രമിച്ചത്, അവരുമായി ആശയങ്ങൾ പങ്കുവെച്ച് സഹകരിച്ച് നീങ്ങാനാണ്. ബുദ്ധൻ യാഗങ്ങളെയും യജ്ഞങ്ങളെയുമെല്ലാം പരാജയപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം മാതൃകയായ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഖാനുമാത എന്ന് പറയുന്ന മഗധയിലെ ഒരു ഗ്രാമത്തിലൊരിക്കൽ ബുദ്ധൻ സഞ്ചരിച്ചെത്തുമ്പോൾ അവിടെ കൂത്തണ്ട എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അയാളുടെ അനുയായികളായ പുരോഹിതന്മാരുമായി ചേർന്ന് ഒരു യാഗം നടത്താൻ ഒരുങ്ങിയായിരുന്നു. ആ യാഗത്തിൽ ബലിയർപ്പിക്കാൻ ആയിരക്കണക്കിന് മൃഗങ്ങളെ അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കെട്ടിയിട്ടിരുന്നു. കണക്ക് പറയുന്നത് 700 പശുക്കളെ, 700 എരുമകളെ, 700 ആടുകളെ ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു. അപ്പോൾ ബുദ്ധൻ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സങ്കടം തോന്നി. ബുദ്ധൻ്റെ ഏറ്റവും വലിയ ആശയം അഹിംസയാണ്. അഹിംസ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെ കാര്യത്തിലും അഹിംസ ഒരു വ്രതം പോലെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടന്നയാളാണ് ബുദ്ധൻ. അപ്പോൾ ബുദ്ധൻ ഈ ബ്രാഹ്മണരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മൃഗങ്ങളെയെല്ലാം വധിച്ച് നാടിൻ്റെ ഊർജം മുഴുവൻ ചെലവഴിച്ച് നാട്ടുകാരെ മുഴുവൻ ഒരാവശ്യമില്ലാതെ കൂട്ടി ഒരുമിച്ച് ഈ യാഗം നടത്തുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് രാജ്യത്തിനും ജനങ്ങൾക്കും നല്ല ഐശ്വര്യം കിട്ടാൻ വേണ്ടിയാണ് യാഗം നടത്തുന്നത്. അപ്പോൾ ബുദ്ധൻ അവിടെ ഇരുന്നു. ബുദ്ധൻ്റെ ഒരു രീതി മനുഷ്യനോട് തർക്കിച്ച് തോൽപ്പിക്കുകയല്ല. അങ്ങനെ തർക്കിച്ച് തോൽപ്പിച്ചാൽ പരാജയപ്പെട്ടു പോകുന്നവൻ്റെ ഉള്ളിൽ ചെറുതായെങ്കിലും ഒരു വ്യസനവും വ്യസനം പതുക്കെ പതുക്കെ വലുതായ ഒരു പകയുമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ബുദ്ധൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ലോകത്ത് തന്നെ തിരിച്ചറിഞ്ഞ ആദ്യ ഗുരു ബുദ്ധനാണ്. അതുകൊണ്ട് ബുദ്ധൻ ഇങ്ങനെയെല്ലാമുള്ള സന്ദർഭങ്ങളിൽ അവരെ തണുപ്പിക്കാൻ, അവരെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ
ബുദ്ധൻ കഥകളാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധൻ അവിടെ ഒരു കഥ പറഞ്ഞു. ഈ ജാതക കഥകളെല്ലാം പറയുന്നത് ബുദ്ധൻ പറഞ്ഞതാണ്, ബുദ്ധനുമായി ബന്ധപ്പെട്ട കഥകളാണതെല്ലാം. പക്ഷേ അതിനുമപ്പുറം ബുദ്ധൻ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ ഈ ബ്രാഹ്മണരോട് കഥ പറയാൻ ഒരുങ്ങിയപ്പോൾ ആർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്? നിങ്ങളും ഇവിടെ ഇരുന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കഥ കേൾക്കാനായിരിക്കും. ബുദ്ധൻ ഈ കുത്തണ്ടയോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബ്രാഹ്മണരോടും പറഞ്ഞു, 500 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാജ്യത്ത് ഒരു വലിയ യാഗം നടത്താൻ അവിടുത്തെ രാജാവിനെ നിർബന്ധിച്ച് പുരോഹിതന്മാർ സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി അവർ കർഷകർ പ്രിയത്തോടെ വളർത്തിയിരുന്ന ഗ്രാമങ്ങളിലെ മൃഗങ്ങൾ മുഴുവൻ അവർ വില കൊടുത്തും കൊടുക്കാതെയും പിടിച്ചു പറിക്കുന്നത് പോലെ അടിച്ചു കൊണ്ടുവന്ന് യാഗത്തിന് വേണ്ടി കെട്ടി. അപ്പോൾ കർഷകരുടെ സങ്കടം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ രാജാധികാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ആ രാജ്യത്തിലെ രാജാവിൻ്റെ മന്ത്രിക്ക് മനസ്സിലായി. ഐശ്വര്യത്തിന് വേണ്ടിയാണ് രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് യാഗം നടത്തിക്കുന്നത്, പക്ഷേ അതിൻ്റെ പിന്നിൽ കരയാൻ പോലും വശമില്ലാത്ത ഒരു ജനതയുടെ സങ്കടക്കടലുണ്ടെന്ന് മന്ത്രിക്ക് മനസ്സിലായി. മന്ത്രിക്ക് ഇതെങ്ങനെയെങ്കിലും തിരുത്തണമെന്ന് തോന്നി. തിരുത്തണമെന്ന് തോന്നിയപ്പോൾ മന്ത്രി രാജാവിനോട് പറഞ്ഞു, അങ്ങക്ക് വേണ്ടത് ഐശ്വര്യമാണല്ലോ. രാജാവ് പറഞ്ഞു, എനിക്ക് ഐശ്വര്യം മതി, എൻ്റെ ജനങ്ങളുടെ തൃപ്തി മതി, അവർക്ക് നല്ല ആഹാരം മതി, അവർക്ക് നല്ല ആരോഗ്യം മതി, അത് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ യാഗം നടത്താതെ തന്നെ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കിയാൽ അതല്ലേ നല്ലത്? ഇത്ര മൃഗങ്ങളെ കൊല്ലേണ്ടതുണ്ടോ? അതിൻ്റെ പാപം പേറേണ്ടതുണ്ടോ? അതിൻ്റെ നിലവിളി നമ്മൾ കേൾക്കേണ്ടതും കാണേണ്ടതുണ്ടോ? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, രാജ്യത്തിന് ഐശ്വര്യം കിട്ടാൻ വേറെ വഴിയുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയുണ്ട്, പക്ഷെ വേറെ വഴി വേണം, രാജ്യത്തിന് ഐശ്വര്യം വേണം. അപ്പോൾ ആ മന്ത്രി പറഞ്ഞു, രാജ്യത്തെ ഐശ്വര്യം ഉണ്ടാവാൻ ആളുകൾ നല്ലതുപോലെ കൃഷി ചെയ്യണം, ആളുകൾക്ക് ഉള്ള നദിയിലെ വെള്ളം കിട്ടണം, ആളുകൾക്ക് നല്ല വിത്ത് കിട്ടണം, ആളുകൾക്ക് പൂട്ടാനുള്ള കാളകളെയും എരുമകളെയും കിട്ടണം, ആളുകൾ സന്തോഷത്തോടെ അധ്വാനിക്കാവുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതൊക്കെ ഉണ്ടെങ്കിൽ യാഗം നടത്താതെ തന്നെ ഈ ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു. പറഞ്ഞു, നമുക്ക് നല്ല വിത്ത് കർഷകരെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാം, നമുക്ക് ഓരോ കർഷകനും ഓരോ കാളയെ കൊടുക്കാം, അതിന് താഴെയുള്ള കർഷകർക്ക് ഓരോ ആടിനെ കൊടുക്കാം, പിന്നെ അതിനിടയ്ക്കുള്ളവർക്ക് ഓരോ പിന്നെ മൃഗത്തെ കൊടുക്കാം, അതായത് എരുമയെ കൊടുക്കാം, നമുക്കവർക്ക് അവരെ അധ്വാനം തന്നെ ഈ യാഗത്തിന് വന്നിരിക്കുന്ന അവരുടെ ഊർജം ചെലവഴിക്കുന്നത് കൊണ്ട് നമുക്കുള്ള 2 നദികളിൽ നമുക്ക് അണകെട്ടാം, അണകെട്ടി ചാല് കീറാം, ചാല് കീറി വെള്ളം കൊടുക്കാം, അപ്പം കൃഷി വർദ്ധിക്കും, മൃഗങ്ങൾ നന്നായി അധ്വാനിക്കും, മൃഗങ്ങൾക്ക് നല്ല ആഹാരം കർഷകർ കൊടുക്കും, അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ധാന്യം വലുതായി കിട്ടുമ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടും, രാജാവിനാണെങ്കിൽ ഒരുപാട് ഐശ്വര്യം കിട്ടും, കാരണം അവരെ പ്രാർത്ഥന മുഴുവൻ ഇതെല്ലാം തന്ന രാജാവിന് വേണ്ടിയായിരിക്കും. അപ്പോൾ രാജാവിന് തൃപ്തിയായി. രാജാവ് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അപ്പോൾ അവിടെയുള്ള മൃഗങ്ങളെയെല്ലാം ആരെ കയ്യിൽ നിന്നാണോ അടിച്ചുകൊണ്ട് വന്നത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു, അവർക്ക് വിത്ത് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടി 2 നദികളിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് അണകെട്ടണം, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ചാല് കീറി വെള്ളം കൊണ്ട് നിങ്ങളെ പാടങ്ങളിലെത്തിക്കണം. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് അതുവരെ ഇല്ലാത്ത ഉൽപ്പാദനക്ഷമത കൂടിയ ഒരു കാലമുണ്ടായി, ഉൽപ്പാദനവും കൂടി. അപ്പോൾ ജനങ്ങൾ തൃപ്തരായി, അവർ പാട്ടുപാടി, അവർ വയലുകളിൽ നൃത്തമാടി, അവർ വില കൊയ്തു, അവർ അത് ആ നൃത്തത്തിലല്ല അവർ രാജാവിനെയാണ് സ്തുതിച്ചത്. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ കൂത്തണ്ടയും കേട്ടുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണർക്കും തോന്നി, ഇതെന്തായിരുന്നാലും ബുദ്ധൻ നമ്മളെ കുഴയ്ക്ക് വന്നു. അപ്പോഴാണ് ബുദ്ധൻ വീണ്ടും പറഞ്ഞു, പക്ഷേ പുരോഹിതന്മാരുടെ സ്വഭാവം മാറുകയല്ല, അവർക്ക് പിന്നെയും ഈ സമ്പത്ത് മുഴുവൻ കൈകടക്കണം, ആടുകളെ മുഴുവൻ കൊല്ലണം, പശുക്കളെ മുഴുവൻ കൊല്ലണം. അതുകൊണ്ട് അവർ രാജാവിനെ പിന്നെയും നിർബന്ധിച്ചു, പിന്നെയും നിർബന്ധിച്ചിട്ട് പറഞ്ഞു, യാഗം നടത്തിയേ പറ്റൂ, കഴിഞ്ഞതിന് അങ്ങനെയൊക്കെ സംഭവിച്ചെന്തോ പ്രകൃതിയുടെ രക്ഷ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്, യാഗം നടത്തിയില്ലെങ്കിൽ വരൾച്ച ഉണ്ടാവും, ഒരുപാട് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവും, അതുകൊണ്ട് യാഗം നടത്തണം, യാഗം നടത്തുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാകണമെങ്കിൽ ബലി കൊടുത്തേ പറ്റൂ.
കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ബലിയാണ്. അതുകൊണ്ട് ബലി കൊടുക്കുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. അപ്പം വീണ്ടും മന്ത്രി ഇടപെട്ടു. മന്ത്രി രാജാവിനോട് പറഞ്ഞു, അങ്ങനെ ബലിയാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യരെ ബലി കൊടുക്കുന്നത്. അപ്പം രാജാവ് ചോദിച്ചു, മനുഷ്യരെ എങ്ങനെ ബലി കൊടുക്കും, അതിന് മനുഷ്യരെ കിട്ടും? കിട്ടും. അങ്ങ് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി, നാട്ടിൽ കള്ളമില്ലാതാക്കാൻ വേണ്ടി, കൊലപാതകമില്ലാക്കാൻ വേണ്ടി, പെണ്ണിൻ്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആളുകൾ കള്ളം പറയാതിരിക്കാൻ വേണ്ടി അങ്ങൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി. രാജാവ് പറഞ്ഞു, കൽപ്പന തയ്യാറാക്കി പുറപ്പെടുവിച്ചു. അത് കൽപ്പന ഇത്രയേ ഉള്ളൂ, കള്ളം പറയുന്നവരെ ബലി കൊടുക്കും, പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തുന്നവരെ ബലി കൊടുക്കും, കള്ളു കുടിച്ച് ശല്യം ഉണ്ടാക്കുന്നവരെ ബലി കൊടുക്കും, കൊലപാതകം നടത്തുന്നവരെ ബലി കൊടുക്കും, രാജ്യത്തിന് വേണ്ടി രാജ്യദ്രോഹപരമായ പ്രവർത്തനം ഏത് നടത്തിയാലും അവരെ ബലി കൊടുക്കും. അപ്പം ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. പ്രഖ്യാപിക്കപ്പെട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് കള്ളം ചെയ്യുന്നവരില്ലാതായി, കൊലപാതകം നടക്കുന്നവരില്ലാതായി, തെറ്റ് ചെയ്യുന്നവരില്ലാതായി, പെണ്ണിനെ മാനഭംഗപ്പെടുത്തുന്നവരില്ലാതായി, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരില്ലാതായി. ഇല്ലാതായപ്പം രാജാവ് പറഞ്ഞു, ഇനി അങ്ങ് പറഞ്ഞതുപോലെ കൊല്ലാൻ ആളിനെ കിട്ടുകയില്ല, കാരണം എല്ലാവരും തെറ്റ് നിർത്തി, രാജ്യം ഐശ്വര്യപൂർണമായി. ഇത്രയും പറഞ്ഞപ്പോൾ ഈ കൂത്താണ്ടയും അവിടെ നിന്ന പുരോഹിതന്മാരും പരസ്പരം ആലോചിച്ച് അവരോരോരുത്തരും പോയി ഈ കെട്ടിയിരുന്ന മൃഗങ്ങളെ കെട്ടടിച്ചു വിട്ടു. കെട്ടടിച്ചു വിട്ടെന്ന് മാത്രമല്ല, ആ വലിയ പുരോഹിതനും മറ്റ് ബ്രാഹ്മണ പുരോഹിതന്മാരും എല്ലാം ബുദ്ധൻ്റെ ശിഷ്യരായി. ഇത് ബുദ്ധൻ്റെ ഒരു രീതിയാണ്. ബുദ്ധൻ ഒരു ഭരണാധികാരിയല്ല. ബുദ്ധൻ മനുഷ്യൻ്റെ പുറം മാറ്റിയല്ല. രണ്ട് തരത്തിൽ മനുഷ്യനെ മാറ്റാം. ഒന്ന്, ഭയപ്പെടുത്തി. ഇപ്പം നമ്മൾ റോഡിൽ ട്രാഫിക് നിയമം അനുസരിക്കുന്നത് ചുവന്ന ലൈറ്റ് കത്തുന്നത് കൊണ്ടാണ്. പച്ച ലൈറ്റ് കത്തുമ്പോഴാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ചില രാജ്യങ്ങളിൽ ലോകത്ത് ഈ പച്ചയും ഒന്നും കത്തണ്ട. അവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ റോഡ് കടക്കാൻ വേണ്ടി കാത്തു നിന്നാൽ അയാൾ കാറ് നിർത്തി ആ കാത്തു നിൽക്കുന്ന പ്രായമായ മനുഷ്യനെ കൈപിടിച്ച് അപ്പുറത്ത് കടത്തിവിട്ടേ അയാൾ കാറുമായി പോകും. ഇത് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ആ ടോക്കിയോ നഗരത്തിലെ കോട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം, ശുദ്ധിയുള്ള ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഇങ്ങനെ എത്തിയത് എന്ന് ചോദിച്ചാൽ അതിൽ ബുദ്ധചിന്തയുടെ ഒരു അംശമുണ്ട്. നമുക്കത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കെന്തോ പണ്ടേ നഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഭയപ്പെട്ടാണ് അനുസരിക്കുന്നത്. ബുദ്ധൻ എപ്പോഴും വിശ്വസിച്ചത് ഭയപ്പെടുത്തി ആരെയും അനുസരിപ്പിക്കരുത്. മാറാനുള്ളത് പുറത്തല്ല, അകത്താണ്. അകത്ത് മാറുന്ന മാറ്റമാണ് സ്ഥായിയായിട്ടുള്ളത്. അകത്ത് മനുഷ്യനെ മാറ്റാൻ ഉപയോഗിക്കുന്നത് ദർശനങ്ങളാവണം, പുതിയ ജീവിത രീതിയാവണം, പുതിയ കഥ പറച്ചിലാവണം. അങ്ങനെ ചെയ്തയാളാണ് ബുദ്ധൻ. പക്ഷേ ബുദ്ധനും ഇന്ത്യയുടെ പൊതു സ്വഭാവത്തിൻ്റെ ഇരയായിരുന്നു അവസാനം. ബുദ്ധൻ പ്രായമായപ്പോൾ ബുദ്ധൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം മിക്കവാറും മരിച്ചുപോയിരുന്നു. ബുദ്ധൻ്റെ ഭാര്യ ഭിക്ഷുണിയായിരുന്നു, മരിച്ചുപോയി. ബുദ്ധൻ്റെ അമ്മ ഭിക്ഷുണിയായിരുന്നു, മരിച്ചുപോയി. ബുദ്ധൻ്റെ ഏറ്റവും വലിയ ശിഷ്യൻ, ഒരുപക്ഷെ ബുദ്ധനേക്കാൾ അറിവുള്ള ഒരു ബ്രാഹ്മണ ശിഷ്യൻ ഉണ്ടായിരുന്നു, സരിപുത്രൻ. അയാൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നലെ പറഞ്ഞ, അയാൾ ബുദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം, അതുകൊണ്ട് അയാൾ പട്ടിണി കിടന്ന് തന്നെ മരിച്ചു. ബുദ്ധൻ്റെ വലിയൊരു മറ്റു ബ്രാഹ്മണ ശിഷ്യനായിരുന്നു ബൊഗല്ലാന. അദ്ദേഹത്തെ ഒരു എതിരാളിയായ ശ്രമണ സംഘത്തിൽപ്പെട്ടവർ വധിച്ചു. ബുദ്ധൻ്റെ മകൻ രാഹുലൻ ബുദ്ധൻ്റെ കൂടെ വന്നതാണ്. ബുദ്ധൻ മരിക്കുന്നതിന് 6 മാസം മുമ്പ് രാഹുലൻ മരിച്ചു. ബുദ്ധൻ്റെ പ്രിയപ്പെട്ട ബുദ്ധൻ കൊണ്ടുവന്ന സ്വസ്തി എന്ന് പറയുന്ന ദളിത് കുട്ടിയുണ്ടായിരുന്നു, അയാൾ മരിച്ചു. ബുദ്ധൻ്റെ കൂടെ ബുദ്ധൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു. അപ്പം അതിനു മുമ്പ് ബുദ്ധന് സങ്കടം ഉണ്ടാക്കുന്ന, പക്ഷെ ബുദ്ധനായതുകൊണ്ട് ബുദ്ധന് സങ്കടം ഉണ്ടാവുന്നില്ല, ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം, ഈ രാജാക്കന്മാരെല്ലാം സ്വാഭാവികമായി അധികാരമുള്ള എവിടെയും അസൂയുണ്ടാവും. അപ്പോൾ ബുദ്ധൻ്റെ ഏറ്റവും വലിയ രാജാവായ സഖാവായിരുന്നു ബിംബിസാരൻ. ബിംബിസാരൻ്റെ മകനാണ് അജാതശത്രു.
ഇതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഈ അജാതശത്രു എന്ന പേര് വരുന്നത് തന്നെ അയാൾ ജനിക്കുന്നതിന് മുമ്പ് ബിംബിസാറിൻ്റെ ഭാര്യ കോസലാദേവി രാജ്ഞി ഗർഭിണിയായിരിക്കുമ്പോൾ ജ്യോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞു, പിറക്കാൻ പോകുന്ന മകൻ അച്ഛനും കുടുംബത്തിനും രാജ്യത്തിനും ശല്യമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ജനിക്കാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ്. ഇനി ജനിച്ചേ ഒക്കുമെന്നുണ്ടെങ്കിൽ ജനിച്ച ഉടനെ അവനെ വധിക്കുന്നത് നല്ലതാണ്. അപ്പൊ രാജ്ഞിക്കും രാജാവിനും അതിഷ്ടമായില്ല. അങ്ങനെ കുട്ടിയെ വയറിനകത്ത് വെച്ച് തന്നെ നശിപ്പിക്കാനോ ഇനി പുറത്തു വന്നവനെ കൊല്ലാനോ അവർക്കിഷ്ടമായില്ല. അതുകൊണ്ട് അവരൊരു പേര് കണ്ടെത്തി, അജാതശത്രു, അതായത് ജനിക്കാത്ത ശത്രു. ജനിക്കാത്ത ശത്രുവാണ് മകൻ. അവനെ പരമാവധി സ്നേഹിച്ചാണ് വളർത്തിയത്. പക്ഷേ അവൻ അധികാരത്തിലിരുന്ന് ബുദ്ധൻ്റെ പിന്നാലെ ബുദ്ധനെ അനുസരിച്ച് ഈ രാജാവ് നീങ്ങുന്നതിൽ അജാതശത്രുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. രാജാവാണെങ്കിൽ മറ്റാരെക്കാൾ അംഗീകരിക്കുന്നത് ബുദ്ധനെയാണ്. അപ്പോൾ രാജാവിനെ അവസാനം മകൻ തടവിലിടാൻ തീരുമാനിച്ചു. തടവിലിട്ടു. തടവിലിടുമ്പോൾ രാജാവ് ഒരൊറ്റ ആവശ്യമേ വെച്ചുള്ളൂ, നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നീ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, എന്നെ നീ തടവിലാക്കുന്ന മുറിയിൽ നിന്നൊരു വാതിലിലൂടെ എനിക്ക് നോക്കുമ്പോൾ ദൂരെയെങ്കിലും എനിക്ക് ബുദ്ധനെ കാണണം. ബുദ്ധനെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് മറ്റ് ഒരു തരത്തിലുള്ള എൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതും എൻ്റെ മനസ്സിൽ കടന്നു വരികയല്ല, അത് നീ ചെയ്തു തരണം. അങ്ങനെ ബുദ്ധൻ കഴുകൻ കുന്നിലേക്ക് അല്ലെങ്കിൽ ഈ രാജാവ് കഴുകൻ കുന്നിലേക്ക് നോക്കുമ്പം കഴുകൻ കുന്നിറങ്ങി വരുന്ന ബുദ്ധനെ കാണാവുന്ന തരത്തിലാണ് ആ തടവറ ഉണ്ടാക്കിയത്. പക്ഷേ ആ തടവറയിൽ കിടക്കുന്ന സമയത്ത് ഈ രാജാവ് സ്വന്തം മകനോട് പറയുന്നുണ്ട്, ഞാൻ ബുദ്ധനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് അധികാരത്തോടുള്ള കൊതി തീർന്നു, എനിക്ക് അധികാരം ഒഴിയാൻ ഒരു മടിയുമില്ല, നീ എപ്പോൾ ചോദിച്ചാലും നിനക്ക് ഞാൻ അധികാരം തരും. അതുകൊണ്ട് അധികാരം നേടാനാണെങ്കിൽ എന്നെ തടവറയിൽ ഇടേണ്ടതില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ പട്ടണത്തിലൂടെയൊക്കെ നടക്കുമ്പം ഞാൻ രാജാവായാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ട് നിങ്ങളുടെ തടവിലിട്ടേ പറ്റൂ. പക്ഷേ അയാളൊരു സൗജന്യം ചെയ്തത്, കഴുകൻ കുന്നിലേക്ക് ബുദ്ധനെ കാണാവുന്ന തരത്തിൽ ഒരു തടവറ ഉണ്ടാക്കി അതിനകത്താണ് ഇട്ടത്, പട്ടിണിക്കിട്ടാണ് കൊന്നത്. അത് ഈ രാജാധികാരത്തിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, അധികാരത്തിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം ചരിത്രത്തിൽ എവിടെയും ഉള്ളതാണ്. അവിടെ ഒരാൾക്ക് ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല, അച്ഛനെപ്പോലും മകൻ ഉൾക്കൊള്ളാൻ പറ്റിയല്ല. ഒരു അധികാരമുള്ള ആളിനെയും അടുത്തുള്ള ഒരാളിന് അടുത്ത അവകാശിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ഇതവിടെ മാത്രമല്ല, കോസലത്തിലെ വസേനദി രാജാവിനും ഇത് തന്നെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തെ ചതിച്ച അവസാനം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിക്കുന്ന മഗധയിലേക്ക് രാത്രി വന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്ത്, പക്ഷേ അതിൻ്റെ കവാടത്തിലെത്തുമ്പോൾ രാത്രിയായതുകൊണ്ട് കൊട്ടാരം അടഞ്ഞിരുന്നതുകൊണ്ട് കവാടത്തിൻ്റെ അരികത്ത് കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ബുദ്ധന് അവസാനമായപ്പോൾ ബുദ്ധൻ്റെ സഖാക്കളായ രാജാക്കന്മാർ മിക്കവാറും മരിക്കുകയാണ്. അവരുടെ അവകാശികളായി വന്നവർ ബുദ്ധനെ ഒരു ശല്യമായി കാണുകയാണ്. പക്ഷെ ബുദ്ധനൊന്നും ചെയ്യാൻ പറ്റുകയില്ല, കാരണം ബുദ്ധൻ്റെ കൂടെയാണ് ജനങ്ങൾ. സാധാരണ മനുഷ്യരും അവിടെയുള്ള ചിന്തിക്കുന്നവരും ചെറുപ്പക്കാരും മുഴുവൻ ബുദ്ധനോടൊപ്പമാണ്. അപ്പോൾ പിന്നെ അവർ ശ്രമിച്ചത് അതിനകത്തൊരു കുഴപ്പമുണ്ടാക്കാൻ, ബുദ്ധൻ്റെ സംഘത്തിനകത്ത് കുഴപ്പമുണ്ടാക്കാൻ. ആ കുഴപ്പമുണ്ടാക്കാൻ ബുദ്ധൻ്റെ സംഘത്തിനകത്ത് ബുദ്ധനെ എതിർക്കാൻ ശക്തിയുള്ള ആരെന്ന് അവർ അന്വേഷിക്കുമ്പോഴാണ് ബുദ്ധൻ്റെ അർത്ഥ സഹോദരനായ ദേവദത്തൻ, അധികാരം മോഹിക്കുന്ന ഒരാളാണ്, ബുദ്ധൻ്റെ സ്ഥാനം കിട്ടിയാൽ അത് കൈയടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ അജാതശത്രുവും ദേവദത്തനും തമ്മിലൊരു ഗൂഢാലോചന നടത്തി. അപ്പോൾ ബുദ്ധൻ്റെ ഒരു യോഗം ഈ വേണുവനത്തിൽ കൂടുമ്പോൾ, റിവ്യൂ മീറ്റിംഗ് പോലെ കൂടുമ്പോൾ, ദേവദത്തൻ എണീച്ചു പറഞ്ഞു, അങ്ങ് പ്രായമായി. പ്രായമായെന്ന് പറഞ്ഞാൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ദേവദത്തനും
ബുദ്ധനും തമ്മിൽ പ്രായമായി. അതുകൊണ്ട് അങ്ങ് സ്ഥാനം ഒഴിയുന്നതാണ് നല്ലത്. ബുദ്ധൻ മന്ദഹസിച്ചു. അപ്പോൾ ഈ ദേവദത്തൻ പറഞ്ഞു, എനിക്ക് ചില പുതിയ നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഭിക്ഷു സംഘമെല്ലാം കുറച്ച് അലസന്മാരും ധർമ്മമാർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തോന്നുന്നവരുമാണ്. അതുകൊണ്ട് ചില കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അപ്പം ബുദ്ധൻ ചോദിച്ചു, അതെന്താണ് ഈ കർശന നിയന്ത്രണങ്ങൾ? കർശന നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൽ ബുദ്ധനൊരു നിലപാടുണ്ടായിരുന്നു. ബുദ്ധനോട് ഒരിക്കൽ ജീവകനാണ് ചോദിക്കുന്നത്. ജീവകൻ കൊട്ടാര വൈദ്യനാണ്, ബിംബിസാറിന് ഞാൻ ഇന്നലെ പറഞ്ഞ അമ്പബാലിയിലുണ്ടായ മകനാണ്. അപ്പം ജീവകൻ ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, അങ്ങിങ്ങനെ ഈ സസ്യാഹാരത്തിൽ നിർബന്ധം പിടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ മാംസാഹാരം കഴിക്കുന്ന മനുഷ്യർ മുഴുവൻ നമ്മൾ ഒഴിവാക്കേണ്ടവരാണോ എന്ന്. അപ്പോൾ ബുദ്ധൻ അവിടെ വെച്ച് അതിന് ഉത്തരം പറയുന്നുണ്ട്. ബുദ്ധൻ പറയുന്നത്, നമ്മൾ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ നമ്മളായിട്ട് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിൽ അത് സസ്യാഹാരമായിരിക്കണം. കാരണം നമ്മൾ അഹിംസ ഒരു മന്ത്രം പോലെ കൊണ്ടുനടക്കുന്നവരാണ്. നമ്മളൊരു ജീവിയെയും കൊല്ലാൻ പാടില്ല, അതിനുള്ള അവകാശം നമുക്കില്ല. എന്നാൽ നമ്മൾ ഭിക്ഷയെടുത്താണ് ആഹാരം കഴിക്കുന്നത്. ഭിക്ഷയെടുത്ത് ആഹാരം കഴിക്കുമ്പോൾ വളരെ പാവപ്പെട്ടവനായ ഒരാൾ, അല്ലെങ്കിൽ ആഹാരം വേറൊന്നും ഇല്ലാത്ത ഒരാൾ, ചിലപ്പോൾ അയാളുടെ ആഹാരത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തിയാൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടി സസ്യാഹാരം തരാൻ കാണുകയല്ല, അവിടെ അതിൻ്റെ പങ്കാണ് നമുക്ക് തരുന്നത്. നമ്മൾ ചോദിക്കുന്നത് അയാളുടെ ആഹാരത്തിൻ്റെ പങ്കാണ്. അയാളുടെ ആഹാരത്തിൻ്റെ പങ്ക്, അയാൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് കഴിക്കാൻ തരുന്നതാണ്. നമുക്ക് കഴിക്കാൻ ഭിക്ഷയായി കിട്ടുന്ന ആഹാരം സസ്യാഹാരമാണെങ്കിലും മാംസാഹാരം ചേർന്നതാണെങ്കിലും അത് നമ്മൾ വാങ്ങിയാൽ കഴിക്കണം. കാരണം അതിനകത്ത് അയാൾ ചെയ്തത് അയാളുടെ വിശപ്പ് കൊണ്ട് ചെയ്തു പോയ കുറ്റമാണ്, അത് കുറ്റമല്ല. ആഹാരത്തിൻ്റെ പങ്ക് നമുക്ക് അയാൾ അയാളുടെ കാരുണ്യം കൊണ്ട് തരുന്നതാണ്. നമ്മൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അറിവാണ്, അത് നമ്മൾ കഴിക്കണം. ഏതാഹാരവും ഭിക്ഷയായി കിട്ടിയാൽ കഴിക്കണം. പക്ഷേ നമുക്ക് വേണ്ടി ഒരു മൃഗത്തെയോ ഒരു പക്ഷിയെയോ കൊല്ലുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സസ്യാഹാരം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരമായി സസ്യാഹാരത്തെ കാണണം. പക്ഷെ മറ്റൊരാൾ അത് തരുന്നത് നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഇതാണ് ബുദ്ധൻ്റെ രീതി. അപ്പോൾ ബുദ്ധനോടാണ് ഇയാൾ പറയുന്നത്, എല്ലാവരും സസ്യാഹാരമേ കഴിക്കാവൂ. അത് കഴിഞ്ഞ് ബുദ്ധൻ ചോദിച്ചു, ഇനിയുള്ള ഇതിൻ്റെ നിർദ്ദേശം എന്താ? എല്ലാവരും കാട്ടിൽ മരച്ചുവട്ടിലേ ഉറങ്ങാവും. ശരി, എല്ലാവരും അവരവരുടെ വസ്ത്രം മറ്റുള്ളവർ ഉപേക്ഷിച്ച ഇവർ കീറിപ്പറിഞ്ഞതോ അല്ലെങ്കിൽ അവർ കൊടുക്കാൻ പറ്റാത്തതോ ആയ വസ്ത്രത്തുണ്ടുകൾ തുന്നിച്ചേർത്ത് അതേ ഉടുക്കാവും. അപ്പം ഇങ്ങനെയുള്ള കടുത്ത നിർദ്ദേശങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ ബുദ്ധൻ ഈ ദേവദത്തനോട് പറഞ്ഞു, ദേവദത്ത, നിന്നിൽ ഞാൻ ചില അയോഗ്യതകൾ കാണുന്നുണ്ട്. ഒന്ന്, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ചില നിയന്ത്രണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾ രാത്രി കുടിലിൽ കിടക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അയാളെ ക്ഷണിച്ച ഒരു വീട്ടിൽ പോയി താമസിച്ച് അവിടെ അയാൾ അറിവ് കൊടുത്ത് അവിടെ കിടക്കാൻ അനുവദിക്കുന്നതിന് പകരം മരത്തിൻ്റെ ചുവട്ടിലേ കിടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കുന്നതാണ്, അത് പാടില്ല. ഒരിക്കലും വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല. അയാൾക്ക് മരച്ചുവട്ടിലേ കിടക്കേണ്ടതുള്ളൂ എന്ന് തോന്നിയാൽ അതിന് അയാൾക്ക് അവകാശമുണ്ട്. മറിച്ച് അയാൾക്കൊരു കുടിലിൽ കിട്ടി സൗകര്യം, അവിടെ കിടക്കണം എന്ന് തോന്നിയാൽ അവിടെ കിടക്കാം. രണ്ടൊരാൾക്ക് സസ്യാഹാരമേ കഴിക്കാവൂ എന്ന് തീരുമാനിച്ചാൽ സസ്യാഹാരം മാത്രം കഴിച്ചാൽ മതി. പക്ഷേ ഭിക്ഷ കിട്ടുന്ന ഒരു വസ്തു അയാൾക്ക് അധിക വിശപ്പുള്ള നേരത്ത് അത് കഴിക്കണം എന്ന് അയാൾക്ക് തോന്നിയാൽ ആ ഭിക്ഷ കിട്ടിയ ഏതാഹാരവും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്.
അവിടെ വിശക്കുന്നവൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനം. മൂന്നാമത്, ഈ ഉപേക്ഷിച്ചതെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ശരി, പക്ഷേ ഉപേക്ഷിച്ച കീറിപ്പറിഞ്ഞത് തുന്നിച്ചേർത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, നമുക്കിഷ്ടം കൊണ്ട് ചില പുതുവസ്ത്രങ്ങൾ ചിലർ ഭിക്ഷ ചോദിക്കുമ്പോൾ തരാറുണ്ട്. അതൊരാൾക്ക് ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ അയാളുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയരുത്. എന്നിട്ട് ദേവദത്തനോട് പറഞ്ഞു, ദേവദത്ത, നീ എന്നെപ്പോലെ തന്നെ ഒരുപക്ഷെ എന്നെക്കാൾ വലുതായി എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി, നീ ഒരുപാട് ചെറുതായി. കാരണം നിനക്ക് എൻ്റെ സ്ഥാനം തരുന്നതിലോ ഇവിടെ ആർക്കെങ്കിലും എൻ്റെ സ്ഥാനം തരുന്നതിലോ എനിക്ക് ഒരു അതൃപ്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ നിനക്കിത് ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ള നീ അതിനർഹനല്ല. നീ ഇതിനർഹനാകണമായിരുന്നെങ്കിൽ നിനക്ക് ആ ആഗ്രഹം ഉണ്ടാകരുതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ ഈ ബുദ്ധ സംഘത്തിലെ 15 ചെറുപ്പക്കാരെയും കൂട്ടി വേറൊരു സ്ഥലത്ത് പോയി ഒരു ബുദ്ധൻ്റെ ദർശനങ്ങൾക്കൊക്കെ എതിരായി ഒരു ആശ്രമം തുടങ്ങിയത്. പക്ഷേ ഒരു മാസം പിന്നിടുമ്പോൾ സരിപുത്രനും മൊഗല്ലാനെയും കൂടെ അന്ന് പോയി ആ ശിഷ്യരോട് സംസാരിച്ചപ്പോൾ അതിൽ പോയവരിൽ 400 പേരും അവർ വന്ന് 2 കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അവസാനം ദേവദത്തനും തിരിച്ചു വന്നു. ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പേ നടക്കാൻ പറ്റാതായ രോഗിയായ ദേവദത്തൻ മരിച്ചു. അങ്ങനെയാണ് ബുദ്ധൻ അവസാന യാത്ര ആരംഭിക്കുന്നത്. അവസാന യാത്ര ആരംഭിച്ച് ബുദ്ധൻ ആനന്ദനുമായും മറ്റു ചിലരുമായും വൈശാലി വഴിയാണ് ഈ അവസാനം മരിച്ച കുശി നഗരത്തിലേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് മരിക്കുന്നതിൻ്റെ 2 മുമ്പ് ബുദ്ധൻ ഒരു സ്ഥലത്ത് ഒരു ബുദ്ധൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരൊക്കെ കൂടെ ആഹാരത്തിന് ക്ഷണിക്കുകയാണ്. ആ ഗൃഹസ്ഥ ശിഷ്യൻ്റെ പേര് ചുന്ദരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ബുദ്ധന് ഈ ചന്ദന മരത്തിൽ പിടിച്ച കുമിളുകൾ ചേർത്തൊരാഹാരം ഉണ്ടാക്കി ആ ആഹാരം ബുദ്ധന് മാത്രമായി കൊടുക്കുകയാണ്. അതാണ് ബുദ്ധൻ അവസാനം കഴിച്ച ആഹാരം. ആ ആഹാരം കൊടുത്തിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം ബുദ്ധൻ ചുന്ദനോട് പറയുന്ന, ചുന്ദ, ഇതിൽ ഇനി ബാക്കിയുണ്ടെങ്കിൽ അതാരും കഴിക്കണ്ട, അത് കുഴിച്ചു മൂടുക. അന്ന് രാത്രിയാണ് ബുദ്ധന് വയറ്റിനകത്ത് ഒരു കൊളുത്തിപ്പിടുത്തം പോലും ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് ബുദ്ധൻ ആനന്ദനോട് പറയുന്നത്, എനിക്ക് യാത്രയാവാറായി, അതുകൊണ്ട് നമുക്ക് കുശി നഗരത്തിലേക്ക് പോകാം. ഇന്നത്തെ യു പിയിലെ ഒരു സ്ഥലമാണത്. അപ്പോൾ ആനന്ദന് മനസ്സിലായി ബുദ്ധൻ മരണത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന്. അപ്പോൾ ആനന്ദൻ ബുദ്ധനോട് പറയുന്നുണ്ട്, ലോകം മുഴുവൻ അറിയുന്ന ആരാധിക്കുന്ന രാജാക്കന്മാരുൾപ്പെടെ ഒരുപാട് പേര് ശിഷ്യരായിട്ടുള്ള അങ്ങയ്ക്ക് അവസാന യാത്രയ്ക്കായി ഒരു നഗരം തിരഞ്ഞെടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബുദ്ധൻ പറയുന്നുണ്ട്, അത് പാടില്ല, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ പ്രകൃതിയും മരവുമായിട്ടൊക്കെയുള്ള ബന്ധം എൻ്റെ ഏറ്റവും അടുത്ത ബന്ധമാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അപ്പം ഈ ആ മാന്തോപ്പ്, ഈ കൊച്ചി നഗരത്തിലെ മാന്തോപ്പ് മല്ലന്മാരുടെ വകയാണ്. അവിടെ ചെന്നാണ് ബുദ്ധൻ ഈ ആനന്ദനോടും സംഘത്തോടും പറയുന്നുണ്ട്, രണ്ടാഹാരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാത്തതായിട്ടുള്ളത്. ഒന്ന്, ഞാനിങ്ങനെ ബോധം കെട്ട് വീണുപോയ സമയത്ത് എൻ്റെ ബോധോദയത്തിന് മുമ്പ് എനിക്ക് ആഹാരം തന്ന സുജാത തന്ന പാൽക്കൽ, അതെനിക്ക് മറക്കാൻ പറ്റാത്ത ആഹാരമാണ്. 2, ഞാൻ അവസാനം കഴിച്ച ചുന്ദൻ തന്ന ഈ ആഹാരം, അതും എനിക്ക് മറക്കാനാകാത്ത ആഹാരമാണ്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ചുന്ദനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനുള്ള ഒരു വാക്കോ നോക്കോ ഈ നാട്ടിൽ ഞാൻ മരിച്ചതിന് ശേഷവും ഉണ്ടാകാൻ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനം ഈ അവിടെ ചെന്ന് 2 നടുവിൽ ബുദ്ധന് കിടക്കാൻ ഒരു കിടക്ക ഒരുക്കാൻ, പുല്ലുകൊണ്ടൊരു കിടക്ക ഒരുക്കാൻ, അതിൻ്റെ മുകളിൽ ഒരു ഉടുക്കുന്ന മുണ്ടു വിരിക്കാനും ആനന്ദനോട് പറയുകയാണ്. അപ്പോൾ ആനന്ദൻ
വല്ലാതെ കരയുകയാണ്. കാരണം ആനന്ദന് ബുദ്ധനല്ലാതെ, ബുദ്ധൻ്റെ ഓർമ്മയല്ലാതെ മനസ്സിലൊന്നുമില്ല. ഇത് ബുദ്ധനറിയാം. അതുകൊണ്ട് ബുദ്ധൻ അവസാനം ആനന്ദനോടാണ് പറയുന്നത്, ആനന്ദ, ഒരാൾ വേറൊരാളിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന ആരായാലും അയാളൊരു സ്വതന്ത്ര വ്യക്തിത്വമല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ്. അതുകൊണ്ട് നീ നിൻ്റേതായ ഒരു വിളക്ക് അകത്ത് കൊളുത്തി വയ്ക്കണം. ആനന്ദ, നീ നീയാണ്. നിൻ്റെ അത്ര ഏതെങ്കിലും ഗുരുഭക്തിയുള്ള, എൻ്റെ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കാൻ മോഹിച്ചിട്ടുള്ള ആളുകളില്ല. പക്ഷേ അങ്ങനെ മോഹിച്ചിട്ടുള്ള, മോഹിക്കാത്ത തന്നെ പലരും എന്നെക്കാൾ ബുദ്ധിമാന്മാരൊക്കെ ആയിരുന്നു. പക്ഷെ നീ എൻ്റെ നിഴലായി ഇങ്ങനെ നടന്നവനാണ്. അതുകൊണ്ട് നീ നിൻ്റെ അകത്തൊരു വിളക്ക് കൊളുത്തി അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഇനി നടക്കാൻ. ഞാൻ തന്ന വെളിച്ചത്തിലാവരുത്. ഇത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനോട്. ഈ ഇതിതേ ജ്ഞാനമായി അത് ഇത് തന്നെയാണ്. അതായത് അർജുന, ഞാൻ പറഞ്ഞതൊക്കെ നിനക്കുള്ള അറിവിന് വേണ്ടിയാണ്, പക്ഷെ നീ നിന്നെയാണ് നയിക്കേണ്ടത്. ഞാൻ നയിക്കുന്ന ആളും നീ അതിൻ്റെ പിന്നാലെയും നടക്കുന്ന ആളുമല്ല, നീ നിന്നെ നയിക്കണം. ഇത് അതിനു മുമ്പ് പറഞ്ഞ കപിലനാണ്. ഇത് ആനന്ദനോട് അവസാനം പറയുന്നത് ബുദ്ധനാണ്. നമുക്ക് ഇപ്പൊ കഴിയാത്ത ഒരു കാര്യം അതാണ്. നമ്മുടെ അകത്തൊരു വിളക്കുണ്ട്, നമ്മുടെ എല്ലാം അകത്തൊരു വിളക്കുണ്ട്, നമ്മൾ അത് കൊളുത്താറില്ല. നമ്മൾ ആരോ കൊളുത്തി തന്ന വിളക്ക് പിടിച്ച് ആ വെളിച്ചത്തിൽ നടക്കുകയാണ്. അത് ഇന്ത്യക്ക് ഒരുപാട് കുഴപ്പമുണ്ടാക്കുമെന്ന് 2500 വർഷം മുമ്പ് ബുദ്ധന് മനസ്സിലായി. അതുകൊണ്ട് ബുദ്ധൻ നിഴലുപോലെ നടന്ന ആനന്ദനോടും പറഞ്ഞത്, നീ എൻ്റെ വിളക്കിൻ്റെ വെളിച്ചത്തിലല്ല നടക്കേണ്ടത്, നിന്റെ മനസ്സിനകത്ത് നീ കൊളുത്തി വെച്ച ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ വേണം നടക്കാൻ. ഇത് പറഞ്ഞാണ് ബുദ്ധൻ പോയത്. ബുദ്ധൻ പോയതിന് ശേഷം തീർച്ചയായിട്ടും അശോകൻ്റെ കാലമായപ്പോൾ ബുദ്ധമതം ഔദ്യോഗിക മതമായി. ഈ പല സ്ഥലത്തും, ബുദ്ധൻ്റെ എല്ലാ സ്ഥലങ്ങളിലും, സാഞ്ചിയിലും സാരാനാഥിലും ഈ ഗയയിലും കൊച്ചിനഗറിലും എല്ലായിടത്തും ബുദ്ധന് സ്തൂപങ്ങളും മറ്റു കാര്യങ്ങളും അതുമൊക്കെ ഉണ്ടായി. നാട്ടിലെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു. ലോകത്ത് പ്രത്യേകിച്ച് ഏഷ്യയിലെ മതങ്ങളിൽ പ്രധാന മതമായി ബുദ്ധമതം മാറി. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ സ്വഭാവം അനുസരിച്ച് ആ മതം ബുദ്ധൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകണോ, അതോ പുതിയ കാലത്തുമായി കാലത്തിൻ്റെ കവാടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ചേരണമോ, അങ്ങനെയാണ് തേരാവാദവും മഹായാനവും ഉണ്ടാവുന്നത്. അപ്പം ഇത് ഒരുപാട് തർക്കങ്ങളായി. ഞാനതിൻ്റെ കഥ പറഞ്ഞു പോവുകയല്ല. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഉൾപ്പെടെ, കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ മതം ബുദ്ധമതമായിരുന്നു. അത് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണോ, വടക്കുനിന്ന് വന്നതാണോ, തെക്കേ ഇന്ത്യയിൽ ആന്ധ്രയിലെ ഏറ്റവും വലിയ മതം ബുദ്ധമതമായിരുന്നു. ഈ നാഗാർജുനൻ, അത് ഒരു നാഗാർജുനനാണോ പല നാഗാർജുനന്മാരുണ്ടോ എന്നതൊക്കെ ഒരു തർക്കമാണ്. ഏതുണ്ടെങ്കിലും ഇന്ത്യൻ തത്വചിന്തയുടെ ഒരു പിതാക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ നാഗാർജുനനാണ്. ഇതിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പഠനത്തിന് പോയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഈ മതം എങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു? കേരളത്തിൽ തന്നെ, കേരളത്തിലെ ഏറ്റവും വലിയ മതമായ ബുദ്ധമതം, നമ്മുടെ ഈ തൃക്കുന്നപ്പുഴക്കിപ്പുറം ആറാട്ടുപുഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ശ്രീമൂലവാസം എന്ന് എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോൾ കടലിലാണ്. ആ ശ്രീമൂലവാസം ഒരു ബുദ്ധകേന്ദ്രമായിരുന്നു, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബുദ്ധകേന്ദ്രമായിരുന്നു. അപ്പം അത്രയും വലിയ ഒന്ന് കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു പോയത്? എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം പോയത്? അപ്പം അഹിംസ എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്ത ബുദ്ധമതം, ലോകത്ത് അത്ര ബുദ്ധമതം ഇന്നിരിക്കുന്ന ശ്രീലങ്കയിൽ അത്ര അഹിംസയില്ല. ഹിംസയുണ്ട്, ബർമയിലും ഹിംസയുണ്ട്, ചൈനയിലും ഹിംസയുണ്ട്, കൊറിയയിലും ഹിംസയുണ്ട്, മംഗോളിയയിലും ഹിംസയുണ്ട്. പക്ഷേ ലോകത്ത് ബുദ്ധനെയും മാർസിനെയും സമന്വയിപ്പിച്ച ഒരാളിൻ്റെ പേരാണ് ഹോച്ചിമിൻ എന്നത്. അമേരിക്കയെ തോൽപ്പിക്കാൻ ഹോച്ചിമിൻ തന്നെ പറഞ്ഞത്, ബുദ്ധൻ്റെ ആശയങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. സത്യത്തിൽ വിധേയകരമായി ബുദ്ധനെയും മാർസിനെയും എങ്ങനെ യോജിപ്പിക്കാമെന്നത്, അതും ആ നാടിൻ്റെ സാംസ്കാരികവുമായി ചേർത്ത് യോജിപ്പിക്കാവുന്ന പരീക്ഷണം വിജയിച്ചത്, ആ വിജയിച്ചത് അമേരിക്കയെ തന്നെ തോൽപ്പിക്കാൻ തക്കവണ്ണം വിജയിച്ചത് വിയറ്റ്നാമിലാണ്.
ആ വിയറ്റ്നാംകാരനായ നാറ്റ് ചെറിച് ഹാനാണ് ഞാൻ ആശ്രയിച്ച ഏറ്റവും ആശ്രയിച്ച പുസ്തകം എഴുതിയത്. അപ്പോൾ ഈ ബുദ്ധൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടില്ല? ഈ അഹിംസ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും മഹാത്മാഗാന്ധിയാണ് ആധുനിക കാലത്ത് അഹിംസ ഒരു വലിയ മുദ്രാവാക്യമായി സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാരെ നേരിടുന്നതിൽ പോലും അദ്ദേഹം അഹിംസയിൽ നിന്നും മാറാതിരിക്കാൻ ശ്രദ്ധിച്ചു. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെല്ലാം അതിൽ നിന്നും മാറി. പക്ഷെ ഗാന്ധി പറഞ്ഞത് എന്താ? ഗാന്ധി ബുദ്ധനെ അല്ല പറഞ്ഞത്. സത്യത്തിൽ ഗാന്ധിയുടെ ഉള്ളിൽ ബുദ്ധനുണ്ടായിരുന്നു. പക്ഷെ ഗാന്ധി പുറത്തു പറഞ്ഞത് അഹിംസ കൊണ്ടു നടന്ന ബുദ്ധനെ അല്ല, ഹിംസയിലൂടെ ജയിച്ച ശ്രീരാമനെയാണ്. ശ്രീരാമൻ ശരിയായ തരത്തിലാണ് ജയിച്ചത്, പക്ഷേ അത് ഹിംസയിലൂടെ. രാവണനെ കൊന്നാണ് സീതയെ വീണ്ടെടുത്തത്. ബുദ്ധൻ എല്ലാവരെയും വീണ്ടെടുത്തത് ആരെയും കൊന്നല്ല. അപ്പൊ അഹിംസ കൊണ്ട് ജയിച്ച ബുദ്ധനാണ് ശരി എന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഗാന്ധി അതാണ് മന്ത്രമായി എടുത്തത്. പക്ഷേ ഗാന്ധി നാവിലൂടെ പറഞ്ഞത് ഇത് രാമരാജ്യമാണെന്ന്. അപ്പൊ ഗാന്ധി അത് അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്ന അറിഞ്ഞുകൊണ്ടാണ്. ഗാന്ധിയുടെ കാലത്ത് ഗാന്ധി ബുദ്ധനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിക്ക് ഇത്ര വലിയ അനുയായികളെ കിട്ടുമായിരുന്നില്ല. കാരണം ഇന്ത്യ നിൽക്കുന്നത് എപ്പോഴും ബുദ്ധൻ്റെ പിന്നിലല്ല, രാമൻ്റെ പിന്നിലാണ്. അഹിംസ പറഞ്ഞ ബുദ്ധനോടൊപ്പമല്ല ഇന്ത്യ അന്ന് നിന്നത്. അല്പം ഹിംസ കാണിച്ചാലും ശരിയിലെത്താവുന്ന രാമനോടൊപ്പം നിൽക്കണമെന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഗാന്ധി പലതും ചെയ്തത് അറിഞ്ഞുകൊണ്ടാണ്. ബുദ്ധനെ ഇന്ത്യയിൽ രണ്ടിൽ ചേർത്തു, രണ്ട് ദൈവങ്ങളിൽ ചേർത്തു. ബുദ്ധൻ്റെ 90% ചേർത്തതും ശിവനിലാണ്. ശിവനും ഈ എന്തോ ഭസ്മമൊക്കെ ചൂടി, പാമ്പിനെയും ചുറ്റി, പുലിത്തോലൊക്കെ ഉടുത്ത്, കയ്യിലൊരു തലയൊട്ടിയും പിടിച്ച് ബുദ്ധൻ ഒരു മൺപാത്രവുമായിട്ടാണ് ഭിക്ഷ തേണ്ടിയതെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രതീകവൽക്കരണം ഏറ്റവും നന്നായി നടന്നത് ശിവനിലാണ്. മറ്റൊന്ന്, ആര്യൻ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ദേവസങ്കല്പമാണ് ശിവൻ. അതിനെ ആധുനിക കാലത്ത് ബുദ്ധാംശങ്ങളും കൂടെ ചേർത്ത് പരിഷ്കരിച്ചെടുത്തു. അപ്പം ശിവനെ കിട്ടിയപ്പോൾ ഇന്ത്യക്ക് ബുദ്ധനെ മറക്കാൻ പ്രയാസമുണ്ടായില്ല. 10% വിഷ്ണുവിലും ചേർത്തു. അപ്പം ബുദ്ധൻ്റെ അനുയായികൾക്ക് ഇത് രണ്ടും സംഭവിച്ചു. അതും മാത്രമല്ല, അതുവരെ ഈ മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നിരുന്ന പൗരോഹിത്യവും ബ്രാഹ്മണരും ഒരു നിർദ്ദേശപ്രകാരം ബുദ്ധിപൂർവം ബുദ്ധൻ്റെ സസ്യാഹാരം എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറയുന്നത് അവർ വല്ലാതെ ഉൾക്കൊണ്ടു. അതിലവരെ സഹായിച്ചത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ഒരർത്ഥത്തിൽ ബുദ്ധൻ്റെ ഒരുപാട് അംശങ്ങളെ മരുന്നാക്കി ഹിന്ദുവിന് കുടിക്കാൻ കൊടുത്തു. ബുദ്ധനെ അദ്ദേഹം ഹിന്ദു ജീവിത രീതിയിലും സ്വഭാവത്തിലും ദർശനങ്ങളിലും നിക്ഷേപിച്ചു. ഒരുപക്ഷെ ശങ്കരാചാര്യരെ പോലെ ഒരഗാധ പ്രതിഭയ്ക്ക്, പണ്ഡിതനെ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ പാലി ഭാഷ മാത്രം വികസിപ്പിച്ചെടുത്ത് ബുദ്ധൻ്റെ ദർശനങ്ങൾ കേട്ട് പഠിച്ച് മാത്രം കൊണ്ടു നടന്ന പാവപ്പെട്ട ബുദ്ധഭിക്ഷുക്കൾക്കും ദാർശനികർക്കും കഴിയുമായിരുന്നില്ല. കാരണം അവരെയെല്ലാം മറികടക്കാനുള്ള ഒരു വൻപിച്ച ബുദ്ധി ശങ്കരാചാര്യർക്കുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നന്മയുള്ളയാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നന്മ അദ്ദേഹം ബുദ്ധനെ ഒരർത്ഥത്തിൽ ഒതുക്കി മരുന്നാക്കി ഹിന്ദുവിന് അകത്ത് കുടിക്കാൻ കൊടുത്തു. ആ കുടിക്കാൻ കൊടുത്ത മരുന്നുകൊണ്ട് അന്നത്തെ വൈദിക മതം ഹിന്ദുമതമായി മാറി. വൈദിക മതവും ഹിന്ദുമതവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശങ്കരാചാര്യർ ചെയ്തതാണ്. അതിനേക്കാൾ വലിയ ഒരു കർത്തവ്യം നിർവഹിച്ചത് വേദവ്യാസനാണ്. വേദവ്യാസൻ ചെയ്തത് ബുദ്ധഭാരതത്തെ വ്യാസഭാരതമാക്കി. ബുദ്ധൻ്റെ കാലത്ത് ഈ അംബപാലി ഒരു ചരിത്രത്തിലെ സ്ത്രീയാണ്. വ്യാസൻ അതിനെ പഞ്ചാരിയാക്കി. ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ്റെ കൂടെ നടന്ന ആനന്ദൻ ഒരു അപാര പണ്ഡിതനായ ഓർമ്മശക്തിയുള്ള മനുഷ്യനാണ്. ബുദ്ധൻ ആനന്ദനെ അർജുനനാക്കി. ബുദ്ധനെ തന്നെ ആനന്ദൻ അല്ല വ്യാസൻ ധർമ്മപുത്രനാക്കി. സരിപുത്രനെ ഭീഷ്മരാക്കി. പിന്നെ വേറൊരാളെ വിദുരരാക്കി. ദുര്യോധനെ, ദുര്യോധനെന്ന് പറഞ്ഞാൽ ഈ ദേവദത്തനെ ദുര്യോധനനാക്കി.
അപ്പൊ സ്വാഭാവികമായി കഥയാണ് മനുഷ്യൻ അകത്ത് സൂക്ഷിക്കുന്നത്, കാര്യം പുറത്ത് കളയും. അതെപ്പോഴും അങ്ങനെയാണ്. ചരിത്രം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി കഥ നമ്മൾ കൊണ്ടു നടക്കും, കാര്യം നമ്മൾ മറന്നു കളയും. അപ്പോൾ ബുദ്ധഭാരതത്തെ വ്യാസഭാരതമാക്കിയപ്പോൾ നമ്മൾ ബുദ്ധഭാരതത്തെ മറക്കുകയും മഹാഭാരതത്തെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മഹാഭാരതം കൊണ്ട് ബുദ്ധഭാരതത്തെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു. എന്നാലും ബുദ്ധൻ ഇപ്പോഴുമുണ്ട്. അത് ശങ്കരാചാര്യർ ചെയ്ത ഒരു കാര്യമാണ്. കാരണം ബുദ്ധൻ്റെ ഒരുപാട് ദർശനങ്ങളും നന്മകളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റ കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഇനിയും ഇന്ത്യയിലെ സംഘർഷങ്ങളും ഇന്ത്യ ഹിംസാത്മകമായി നീങ്ങുന്ന തർക്കങ്ങളും ഇന്ത്യയുടെ വഴി അടഞ്ഞു നിൽക്കുന്ന ഐക്യമില്ലായ്മയും നമുക്ക് മറികടക്കണമെങ്കിൽ ഒരു വഴിയേ ഇന്ത്യക്ക് മുമ്പിലുള്ളൂ. അത് ബുദ്ധന യഥാർത്ഥ തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി ആ നഷ്ടപ്പെടുത്തിയ കുറ്റബോധത്തോടെ സ്വീകരിക്കുക എന്നതാണ്. അതേതെങ്കിലും മതത്തെ ഉടച്ചു കളയാനല്ല, ഏതെങ്കിലും തർക്കമുണ്ടാക്കി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സംഘർഷം സൃഷ്ടിക്കലല്ല. ബുദ്ധൻ നമ്മുടേതാണ്, നമ്മുടെ ഹൃദയത്തിൽ വേണ്ടയാളാണ്. നമ്മുടെ ആ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പം ശരിയുടെ കഥ പറഞ്ഞ് നമ്മളെ നേരായി നയിക്കേണ്ടയാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മഹാത്മാഗാന്ധി ഉണ്ടാകണമെങ്കിൽ, ഒരു വിവേകാനന്ദൻ ഉണ്ടാകണമെങ്കിൽ, ഒരു ശ്രീനാരായണ ഗുരു ഉണ്ടാവണമെങ്കിൽ, ഒരു ചട്ടമ്പി സ്വാമികൾ ഉണ്ടാകണമെങ്കിൽ ഇന്ത്യക്ക് മറ്റെന്തുണ്ടായാലും അത് പോരാതെ വരും, ഒരു ബുദ്ധൻ ഉണ്ടാവണം. അതുകൊണ്ട് ബുദ്ധനെ നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കണം, ബുദ്ധനെ അന്വേഷിക്കണം. നിങ്ങൾ ചിലപ്പോൾ, ഞാൻ പോയി അജന്ത ഗുഹകളും എല്ലോറായും കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ബുദ്ധനോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ പിന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരേ ഒരാളാണ്, അത് ശിവനാണ്. അവർ പാറയിൽ വരച്ചു വെച്ചത് അങ്ങനെ വരച്ചു വയ്ക്കണമെങ്കിൽ ആ മനുഷ്യരെ ആ മനസ്സിൽ ബുദ്ധൻ എന്തായിരിക്കണം, ബുദ്ധൻ എത്രയായിരിക്കണം, ഏതളവോടായിരിക്കണം. അതുകൊണ്ട് അജന്തയിലേക്ക് തീർത്ഥയാത്ര പോകാൻ നമുക്ക് മനസ്സുണ്ടാവണം. അതിനുശേഷം അയോധ്യയിലേക്ക് പോകാം. അജന്ത മറച്ചുകൊണ്ട് ഒരു അയോധ്യ ഇന്ത്യക്ക് ഒരിക്കലും ഒരു സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയോ ഒരു അഹിംസാപരമായ സമാധാനത്തിൻ്റെയോ ജീവിതം പടുത്തുയർത്തി തരികയല്ല. ഇപ്പം നമുക്ക് തന്നെ ചിലർക്കറിയാം, ബുദ്ധൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനമാണ്. അതായത് ബുദ്ധൻ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ മഹത്വം പറഞ്ഞ് നടക്കരുത്, നിങ്ങളുടെ കുറവുകൾ കൂടി ആരെങ്കിലും പറഞ്ഞാൽ തലകുനിച്ച് സമ്മതിക്കണം, നിങ്ങൾ മറ്റുള്ളവരുടെ ഗുണങ്ങൾ കൂടി പറയണം, ഒപ്പം അവരുടെ ഗുണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ദോഷം തിരുത്തണമെന്ന് പറയാം. അങ്ങനെ ഒരു രാജ്യത്ത് ഐക്യമുണ്ടാവും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കൂട്ടർ പറയുന്നത് മറ്റവരുടെ ദോഷം മാത്രമാണ്, മറ്റേ കൂട്ടർ പറയുന്നത് എവരുടെ ദോഷം മാത്രമാണ്. രണ്ടു കൂട്ടരുടെയും ഗുണം പറയാൻ ആളില്ലാതാവുന്നു. അവരവർ അവരവരുടെ ഗുണം പറയുമ്പോൾ അത് ഗുണമായി നാട്ടുകാരന് തോന്നുകയില്ല. മറ്റുള്ളവരുടെ ദോഷം പറയുമ്പോഴും പറഞ്ഞ് പറഞ്ഞ് അത് അങ്ങനെയാണെന്ന് തോന്നുകയില്ല. ഇപ്പം കൃഷ്ണമൂർത്തി സാറിന് ഒരു ഗുണമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ആരോടെങ്കിലും അതൊരു ഗുണമായിട്ടങ്ങ് പറഞ്ഞേക്കണം. എനിക്കൊരു ഗുണമുണ്ടെങ്കിൽ അത് പറഞ്ഞേക്കണം. എൻ്റെ ദോഷമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് എന്നെ തിരുത്തുകയും വേണം. ബുദ്ധൻ അന്ന് പറഞ്ഞത് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നടപ്പാതയിൽ ഗുണം പറയാത്ത, ദോഷം മാത്രം പറയുന്ന ഒരു വിലങ്ങ് തടിയായ യാത്രയായി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആരാധിക്കേണ്ട, ഇപ്പം നമുക്കറിയാം കലാമണ്ഡലം ഗോപി അദ്ദേഹം കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിനേതാവാണ്. പക്ഷേ കലാമണ്ഡലം ഗോപി എത്ര പേർക്കറിയാം? പക്ഷേ കലാമണ്ഡലം ഗോപിയെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർക്ക് സുരേഷ് ഗോപി അറിയാം. അപ്പോൾ സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും അഭിനയത്തിൻ്റെ കാര്യത്തിലെടുത്താൽ കലാമണ്ഡലം ഗോപി ഒരുപാട് ഉയരെയാണ്. ജനകീയതയിൽ സുരേഷ് ഗോപി ഒരുപാട് ഉയരെയായിരിക്കും. നമുക്ക് ഈ കലാമണ്ഡലം ഗോപിയെ മനസ്സിലാവണമെങ്കിൽ, നമുക്ക് അജണ്ടയിലെ ചിത്രം മനസ്സിലാവണമെങ്കിൽ, നമുക്ക് നമ്മുടെ അമ്മമാരുടെ നന്മ മനസ്സിലാവണമെങ്കിൽ,
നമുക്ക് അവർ കഷ്ടപ്പെടുമ്പോൾ പരിചരിക്കണമെന്ന് തോന്നണമെങ്കിൽ നമുക്ക് നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന ബോധത്തിൽ നെഹ്റു പറഞ്ഞതുപോലെ എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാൻ കഴിഞ്ഞാൽ അത് ഗൗതമബുദ്ധനാണ്. ആ ഗൗതമബുദ്ധൻ എങ്ങനെയാണ് ഈ പലതരത്തിൽ ഇന്ത്യയിൽ ശിവനിലും വിഷ്ണുവിലും പിന്നെ ഹിന്ദുമതത്തിനുള്ളിലും, ഈ അംബേദ്കർ പറയുന്നത് ഹിന്ദു തിന്നു തീർത്തെന്നാണ്, മുസ്ലിം കൊന്നു തീർത്തെന്നാണ്, ഇത് രണ്ടിലും ശരിയുണ്ട്. അവർ വാളുകൊണ്ട് തീർത്തു എന്ന് മാത്രമല്ല, നളന്ദയിലെ സർവകലാശാലയെ അവർ ചുട്ടരിച്ചു. ചുട്ടരിച്ചപ്പോൾ ആ ചാമ്പലുകൾക്കകല നമ്മൾ ഊതിയിരുന്നെങ്കിൽ ചില കനലുകൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അത് ഊതാൻ ആളില്ലാതെ പോയി, ഹിന്ദുവും ഇല്ലാതെ പോയി, മുസ്ലിമും ഇല്ലാതെ പോയി, ബുദ്ധൻ ഇവിടെ അപ്പോൾ തന്നെ ഇല്ലാതെ പോയിരുന്നു. ഇങ്ങനെ ഒരു നാടിന് തീർച്ചയായിട്ടും നാളേക്ക് നമുക്ക് നന്മയോടെ കൂട്ടായി നടക്കാനുള്ള ഒരു വഴി, ആ വഴിയിൽ വെളിച്ചമായി നിൽക്കാൻ ഒരു മുഖം ബുദ്ധൻ്റേതാണ്. ആ ബുദ്ധൻ്റെ മുഖം, ആ അർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന്, നമ്മളും കുറച്ചുകൂടെ പഠിക്കണമെന്ന്, ഗവേഷണപരമായി ചിന്തിക്കണമെന്ന്, ആ കാലത്ത് ഇന്ത്യ എങ്ങനെയാണ് ഈ ബുദ്ധനെ മാച്ചു കളഞ്ഞതെന്ന്, അത് നമുക്ക് പിന്നെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ തിരിച്ചു തന്നതെന്ന്, അത്തരം കാര്യങ്ങളെല്ലാം പഠിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഭാവിക്ക് ഉപകരിക്കാവുന്ന കാറ്റത്തണയാത്ത വിളക്കായി ബുദ്ധനെ കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടു നടക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാനും കൃഷ്ണമൂർത്തി സാറും കൂടെ ഇത്തവണ വിഷയം ആലോചിച്ചപ്പം ഞങ്ങൾ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ, ബുദ്ധനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവാൻ 5 ദിവസം ബുദ്ധനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്താം. അതിന് ഒരു തുടർച്ച വേണം. നിങ്ങളെല്ലാം കൂടെ ആ തുടർച്ചയ്ക്ക് വേണ്ടി ബുദ്ധൻ്റെ 2-3 പുസ്തകങ്ങളെങ്കിലും വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഒന്ന് അജന്ത കാണണമെന്ന്, ഒന്ന് എല്ലോറ കാണണമെന്ന്, ഒന്ന് സാരനാഥ് കാണണമെന്ന്, ഒന്ന് ഗയയിൽ പോകണമെന്ന്, ഒന്ന് കുശിനഗറിലെത്തണമെന്ന്. അങ്ങനെ തോന്നിയാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ തുടക്കത്തിൻ്റെ ചെറിയ വിനീതമായ യാത്രയുടെ ആരംഭമായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് കേട്ടിരുന്നവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.